ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഞാൻ വന്നിട്ടുള്ളത് ഒരു കേക്ക് ഡിസൈനിങ് വീഡിയോ ആയിട്ടാണ് ഇത് ബിഗിനേഴ്സിനൊക്കെ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് നമ്മളൊരു കേക്കിൻ്റെ വ്ലോഗിൽ ഇതിന് മുൻപ് ഇതിൻ്റെ ഒരു വേറെ ഒരു കളറ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ നമ്മൾ ബേക്കിംഗ് ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള റെസിപ്പിയാണ് ഇതിൻ്റെ ഫ്രോസ്റ്റിങ്ങും ഡെക്കറേഷനും കൂടിയിട്ടാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു വൺ കെ ജി വെയിറ്റ് ഒരു കേക്കാണ് നമ്മൾ ഫോർ എഗ് വെച്ച് ചെയ്തിട്ടില്ല റെസിപ്പി സ്പഞ്ചിൻ്റെ സെപ്പറേറ്റും അതുപോലെ തന്നെ കേക്കിൻ്റെതായാലും ചോക്ലേറ്റ് കേക്കൊക്കെ നമ്മൾ നേരത്തെ അപ്ലോഡ് ഇഞ്ചിലാണ് ചെയ്തത് നമ്മൾ വൺ കെ ജിക്കൊക്കെ ചെയ്യാറുള്ള സ്പഞ്ച് സെവൻ ഇഞ്ചിന്റെ രണ്ട് ഒഴിച്ചിട്ടാണ് ബേക്ക് ചെയ്തത് അപ്പോൾ കേക്കിന് ഹൈറ്റ് കിട്ടാൻ വേണ്ടിട്ടാണ് നമ്മൾ രണ്ട് പാനിൽ ഒഴിച്ചിട്ട് ലെയർ ചെയ്ത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നാല് ലെയർ നമുക്ക് ടോട്ടലി കിട്ടും ഇപ്പോൾ എയ്റ്റ് ഇഞ്ചിലൊക്കെ ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് മൂന്ന് ലെയറിലേ കിട്ടുള്ളൂ അപ്പോൾ ഈ ഹൈറ്റും ഇത്രയും ഭംഗിയും ഉണ്ടാവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചില കസ്റ്റമേഴ്സ് നമ്മളെടുത്ത് പറയും ഹൈറ്റിൽ ചെയ്തോ എന്ന് പറയും ചിലര് പരത്തി ചെയ്തോളാനും പറയും അതിന്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മൾ ചോക്ലേറ്റ് കേക്കാണ് ചെയ്യുന്നത് അപ്പോൾ റെസിപ്പി അതിന് മുമ്പ് ഇൻക്ലൂഡ് ചെയ്തതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ വിപ്പിംഗ് ക്രീമിൽ ചോക്ലേറ്റ് ഗണാശ് ആഡ് ചെയ്തിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ ക്രീം ഉണ്ടാക്കുക അപ്പോൾ ഫസ്റ്റ് ലെയർ വെച്ചു കൊടുത്തിട്ടുണ്ട് ബേസിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ട് ഫസ്റ്റ് ലെയർ വെച്ചു കൊടുത്ത് ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് സോക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മളെ ചോക്ലേറ്റ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ കേക്കിൻ്റെ ബേസ് ബോർഡ് എടുത്തിട്ടുള്ളത് ടെൻ ഇഞ്ചാണ് അപ്പോൾ കുറച്ച് സ്പേസ് കിട്ടും അപ്പോൾ സൈഡിൽ ഫ്ലവർ വെക്കാനുള്ളതുകൊണ്ട് കുറച്ച് വലിയ ബോർഡിനിട്ടാണ് എടുത്തത് അത് കേക്ക് മെറ്റീരിയൽ ഷോപ്പിൽ ഇപ്പോൾ കിട്ടുന്നുണ്ട് പല കളേഴ്സിലുള്ളത് അപ്പോൾ ഇത് വൈറ്റ് കളറുള്ള ബോർഡാണ് അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ഫസ്റ്റ് ലെയറിൽ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഗണാഷോ എന്തെങ്കിലും നട്ട്സൊക്കെ ഇടാനുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ചോക്ലേറ്റ് ഗണാഷാണ് ആഡ് ചെയ്യുന്നത് അത് കുറച്ച് റിച്ച് ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ചോക്ലേറ്റ് ഫ്ലേവർ കൂടുതൽ വേണം എന്നുള്ളവർക്ക് നമുക്ക് കൂടുതൽ ഗണാശയ ഫില്ലിങ്ങിൽ കൊടുക്കാം അപ്പോൾ അത് എപ്പോഴും അപ്ലൈ ചെയ്യുമ്പോൾ ക്രീമിൽ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഗണാശയെ വെച്ചിട്ട് അതിന് മേലെ വെക്കുമ്പോൾ അങ്ങനെ തെന്നി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഓരോ ലെയേഴ്സും വെച്ച് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ മൂന്ന് ലെയർ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫൈനൽ ലെയർ വെക്കാൻ പോവാണ് കേട്ടോ അതും എല്ലാ ലെയറിൻ്റെ ഇടയിലും ഗണാശം കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഏറ്റവും മേലെ നമ്മൾ ഫൈനൽ ലെയർ വെച്ചു കൊടുക്കുക ഫൈനൽ ലെയർ വെച്ച് കൊടുത്തിട്ട് ക്രം കോട്ട് ചെയ്യുക അപ്പോൾ ഇതിൽ തന്നെ ചോക്ലേറ്റ് ഫില്ലിങ് കൂടുതലുള്ളതുകൊണ്ട് തന്നെ ക്രീം നല്ല സോഫ്റ്റ് ആണ് ക്രീം അപ്പോൾ കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഫൈനൽ കോട്ടിങ് കൊടുക്കണമായിരിക്കും കേട്ടോ നല്ലത് അപ്പോൾ ഞാനിവിടെ ടോപ്പിലും കവർ ചെയ്തിട്ട് ക്രം കോട്ട് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ എന്തായാലും ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറമേ വൈറ്റ് ക്രീമല്ലേ കൊടുക്കുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് സെറ്റാവണം അതിന് ശേഷം നമുക്ക് കവർ ചെയ്യാം കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ ഒരമണിക്കൂറിന് ശേഷം പുറത്തെടുത്ത് വെക്കാം ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാന്ന് പറഞ്ഞാൽ ഫ്രീസറിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അരമണിക്കൂർ അപ്പോൾ ആ ഒരു ക്രീം നന്നായിട്ട് സെറ്റ് ആയി കിട്ടും അതിന് ശേഷം ഫൈനൽ കവറിങ് കൊടുക്കുക അപ്പോൾ നമ്മൾ ആ വൈറ്റ് ക്രീമിൽ കേക്കിൻ്റെ തരികളോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ക്രീമോ ഒന്നും മിക്സ് ആവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിന് കൊടുക്കുന്നത് പിന്നെ കൊടുക്കുമ്പോൾ എപ്പോഴും ടോപ്പിൽ നിന്ന് കവർ ചെയ്ത് പോരാ നമ്മളിങ്ങനെ ഡബിൾ കളർ വരുമ്പോൾ അതാണ് നല്ലത് അല്ലെങ്കിൽ രണ്ടും കൂടി മിക്സ് ആയിപ്പോവും അപ്പോൾ ടോപ്പിൽ കൊടുത്ത് കവർ ചെയ്തിട്ട് പിന്നെ സൈഡിൽ ഇതേപോലെ കൊടുക്കുക അപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ കണ്ടില്ലേ പാലറ്റ് നൈഫ് നമ്മളെ ആ ഉള്ളിലുള്ള ക്രീമിൽ ടച്ച് ചെയ്യാൻ പാടില്ല ആ അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും ആ വൈറ്റ് ക്രീമിലൊന്നും മിക്സ് ആവില്ല അപ്പോൾ എല്ലാ ഭാഗത്തും കവറാവുന്ന രീതിയിൽ ഇങ്ങനെ കൊടുക്കുക ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ അത് ഫിനിഷ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അവിടെ സേഫായി ഉള്ളിലായ ചോക്ലേറ്റ് ക്രീം അവിടെ സേഫായി പുറത്ത് നമ്മൾ ആ വൈറ്റ് ക്രീം നന്നായിട്ട് ഫിനിഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഷെയ്പ്പ് കറക്റ്റ് ചെയ്യുക ഇനി നമുക്കത് ഫിനിഷ് ചെയ്തെടുക്കാം പിന്നെ ഈ ഒരു കേക്കിൻ്റെ ഡിസൈൻ നിങ്ങൾ കണ്ടില്ലേ അതിൽ അതിൻ്റെ പുറമെ പർപ്പിൾ കളറിൽ ക്രീം കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം ഒന്ന് ഫിനിഷ് ചെയ്യണം എന്നില്ല കേട്ടോ എന്നാലും ഞാൻ ജസ്റ്റ് ഷാർപ്പ് എഡ്ജ് ചെയ്യുന്നുണ്ട് അതൊരു കുറച്ചും കൂടി നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ നിങ്ങൾക്കത് എന്തെങ്കിലും സൈഡിലൊക്കെ ഫിനിഷിങ് ഇല്ലാതെ വന്നു കഴിഞ്ഞാലും ഇപ്പോൾ ബിഗിനേഴ്സിനൊക്കെ അത് ആ ഒരു കളറുള്ള വിപ്പിംഗ് ക്രീം വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുക അതാണ് ഞാൻ ഈ ഒരു ഡിസൈൻ ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മളെ കേക്ക് ഫിനിഷ് ആയിട്ടുണ്ട് എഡ്ജൊക്കെ കറക്റ്റ് ആ ഒരു റൗണ്ട് ഷേപ്പിലൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് കളർ മിക്സ് ചെയ്തിട്ട് വിപ്പിംഗ് ക്രീം എടുക്കാം കേട്ടോ അപ്പോൾ വിപ്പിംഗ് ക്രീം കുറച്ച് എടുത്തിട്ട് അതിലേക്ക് പർപ്പിൾ കളർ ഒരു മൂന്ന് ഡ്രോപ്പ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇത്രയും ക്രീമിൽ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ വൈറ്റ് ക്രീം തന്നെ എടുത്തിട്ട് ആ സെയിം കളർ തന്നെ ഒറ്റ ഡ്രോപ്പ് ആഡ് ചെയ്തെടുത്തിട്ടാണ് ആ ലൈറ്റ് ആക്കിയത് കേട്ടാ ഇനി നമുക്ക് ജസ്റ്റ് പാലറ്റ് നൈഫിൻ്റെ എഡ്ജിൽ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി ചെയ്യാനാണ്ടില്ലേ അതേപോലെ തന്നെ ടച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിന് ഞാൻ പറഞ്ഞത് നമ്മളിപ്പോൾ കേക്കിൻ്റെ സൈഡിലൊക്കെ എന്തെങ്കിലും ഇപ്പോൾ ഹോൾസാ നമ്മൾ ഫിനിഷ് ചെയ്യുമ്പോൾ അങ്ങനെ നീറ്റായിട്ടൊന്നും തോന്നിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പോൾ ഈ ഒരു ഡിസൈൻ ചെയ്യാം അതേപോലെ തന്നെ ഇതുപോലെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ ഐഡിയാസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പാലറ്റ് നൈഫ് വെച്ചിട്ടും ഓരോ ടൂൾസ് വെച്ചിട്ട് ചെയ്യുന്ന ഡിസൈൻ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാലും കൂടുതൽ ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതൊക്കെ നമ്മളെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവണം കാരണം ഇപ്പോൾ ഷാർപ്പ് എഡ്ജ് ചെയ്യുമ്പോൾ കറക്റ്റ് ആവാതിരിക്കുക ചിലപ്പോൾ ക്രീം മെൽറ്റ് ആയി പോകും ആ സമയത്തൊക്കെ ആ സമയത്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ ഡിസൈനിങ് ഐഡിയാസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈസി ആയിരിക്കും ചെയ്യാനായിട്ട് അപ്പോൾ ഡാർക്ക് കളർ നമ്മൾ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് നമുക്ക് ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുക അതിൻ്റെ മേലെ കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ആ ഒരു ഈ ലൈറ്റിൻ്റെ മേലെ തന്നെ ഡാർക്കും കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്പേസ് ഇട്ടിട്ട് കൊടുക്കുക പിന്നെ നമ്മളങ്ങനെ പാറ്റേൺ വെച്ചിട്ട് അല്ലെങ്കിൽ ഓരോ ഭാഗത്ത് വേണം അങ്ങനെ വേണം അങ്ങനെ ഒന്നും ഇല്ലല്ലോ നമ്മൾ റഫ് ആയിട്ടാണ് കൊടുക്കുന്നത് നമുക്ക് ഗ്യാപ്പ് കാണുന്നിടത്തൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കേക്ക് കവർ ചെയ്യൂലേ അത് കഴിഞ്ഞ് അപ്പം തന്നെ ചെയ്യണം കേട്ടത് പിന്നെ കവർ ചെയ്ത് ഷാർപ്പ് അഴ്ജായി കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ പുറത്തെടുത്തിട്ടല്ല ഈ ഒരു ഡിസൈൻ ചെയ്യേണ്ടത് ഒരുമിച്ച് ചെയ്യുക എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വെച്ചാൽ മതി അപ്പോൾ നമ്മൾ ലൈറ്റ് കളർ ക്രീം സൈഡിലും ഇപ്പം ടോപ്പിലും ചെയ്ത് കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ അതിന് ശേഷം അതിൻ്റെ കൂടിയാണ് നമ്മൾ ഡാർക്ക് വീണ്ടും അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ നമ്മൾ ലൈറ്റ് അപ്ലൈ ചെയ്തിട്ട് അതിന് മേലെക്കൂടെ തന്നെ ഡാർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ ഇതാ ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുക പിന്നെ ഒരുപാട് പാലറ്റ് നൈഫിൻ്റെ എടുക്കരുത് കുറച്ച് എടുക്കാം കേട്ടോ നമുക്കായ ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാനുള്ള ക്രീം എടുത്താൽ മതി അപ്പോൾ നമ്മളായ ഒരു പാലറ്റ് നൈഫിൻ്റെ വർക്ക് മുഴുവൻ ഫിനിഷ് ആയിട്ടുണ്ട് ഇത് തന്നെ നമുക്ക് എല്ലാ കളറും വെച്ചിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഡാർക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അതായത് ക്രീം ഡാർക്ക് ഡാർക്കാക്കുക അതിൻ്റെ ആക്കുക സെയിം കളർ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കളേഴ്സ് ഉണ്ടാക്കിയിട്ട് ഇതേപോലെ എല്ലാ കളർ ചെയ്താലും നല്ല ഭംഗിയുണ്ടാവും ഇനി ഞാനവിടെ സൈഡിൽ ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ കേക്ക് മെറ്റീരിയൽ ഷോപ്പിൽ ഇപ്പോൾ കേക്കിൽ വെക്കുന്ന ഫ്ലവേഴ്സ് എഡിബിളല്ല ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് ഇപ്പോൾ മേടിക്കാൻ കിട്ടും ഈ ഒരു ചെറിയ ഫ്ലവറിന് പതിനഞ്ച് രൂപയാണ് പിന്നെ വലുതൊക്കെ ഉണ്ട് അമ്പത് രൂപ അറുപത് രൂപയുടെ ഒക്കെ ഉണ്ട് കുറേ പേര് റേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് നല്ല ചെറുതാണ് കേട്ടോ അപ്പോൾ അത് സൈഡിലും അതുപോലെ തന്നെ ടോപ്പിലും വെച്ച് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ സൈഡിലും അതുപോലെ ടോപ്പിലും മൂന്ന് ഫ്ലവർ വെച്ചിട്ടാണ് കേട്ടാ വെക്കുന്നത് അപ്പോൾ ഈ ഒരു സൈഡിൽ ഫ്ലവർ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു കുറച്ച് സ്പേസ് ഉള്ള ബോർഡ് എടുത്തത് ഇനിയൊരു ചെറിയൊരു ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു ടോപ്പർ വെച്ചു കൊടുക്കുന്നുണ്ട് അതും നമുക്ക് കേക്ക് മെറ്റീരിയൽ ഷോപ്പിൽ തന്നെ ഇപ്പോൾ മേടിക്കാൻ കിട്ടും അപ്പോൾ അതും ടോപ്പിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക അഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ആ ചെറിയ ടോപ്പറാണ് പിന്നെ ടോപ്പർ വെച്ച് കൊടുത്തിട്ട് കുറച്ച് ഷുഗർ ബോൾസും ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊരു ഗോൾഡൻ കളറും അതുപോലെ ചെറിയൊരു ലൈറ്റ് പിങ്ക് കളറായിട്ടുള്ള ബീഡ്സാണ് ടോപ്പിലും സൈഡിലൊക്കെ കൊടുക്കേണ്ടത് കേട്ടോ പിന്നെ എല്ലാവരും റിക്വസ്റ്റ് ചെയ്യാറുള്ള കാര്യമാണ് നമ്മൾ കേക്കിൻ്റെ റേറ്റും കൂടിയിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ റേറ്റ് ഫിക്സ് ചെയ്യണത് അപ്പോൾ നമ്മൾ ടോളായിട്ട് ചെയ്യുമ്പോൾ രണ്ട് ബേക്കിംഗ് വരുന്നുണ്ടല്ലോ രണ്ട് കേക്ക് ഒരു എക്സ്ട്രാ ഒരു ലെയർ വരുന്നുണ്ട് ഹൈറ്റാണ് എക്സ്ട്രാ ക്രീമിൻ്റെ ലെയറും ചോക്ലേറ്റും ഒക്കെ എക്സ്ട്രാ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ വൺ കെ ജി ചോക്ലേറ്റ് കേക്ക് സെയിൽ ചെയ്യുന്ന റേറ്റ് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ നിങ്ങൾ ഏരിയയിൽ കൊടുക്കുന്ന റേറ്റ് നമ്മൾ ഏരിയയിൽ ശരിക്കും അതിൻ്റെ ഒരു വൺ കെ ജി വരുന്നത് സെവൻ ഫിഫ്റ്റി ഒക്കെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ പ്ലസ് ത്രീ ഹൺഡ്രഡ് നമ്മൾ ചാർജ് ചെയ്യും കാരണം ഫ്ലവേഴ്സും ഈ ഒരു എക്സ്ട്രാ വർക്കും ടോളായിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ പ്ലസ് സെവൻ ഫിഫ്റ്റി പ്ലസ് ത്രീ ഹൺഡ്രഡാണ് ചാർജ് ചെയ്തിട്ടുള്ള റേറ്റ് അപ്പോൾ ക്ലിയർ ആയില്ലേ ഏകദേശം നമ്മൾ ടോളായിട്ട് ചെയ്യുമ്പോൾ എപ്പോഴും എക്സ്ട്രാ റേറ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് വെ വെയ്റ്റിൻ്റെ ആ ഒരു റേറ്റ് കൂടുകയാണെങ്കിൽ അങ്ങനെ കൂട്ടുകട്ടോ അപ്പോൾ സെവൻ ഫിഫ്റ്റി ഇപ്പോൾ പ്ലസ് ചിലർ വെയ്റ്റ് നോക്കിയിട്ട് അതിൻ്റെ റേറ്റ് ആയിരിക്കും എക്സ്ട്രാ ആഡ് ചെയ്യുക ആ ഒരു മെത്തേഡിലും വേണമെങ്കിൽ നമുക്ക് റേറ്റ് ഫിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവുന്ന വിചാരിക്കണേ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന വർക്കാണ് അത് ക്രീം മെൽറ്റ് ആവുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നോസിൽ വർക്കുകളൊന്നും ഇല്ല നോസിൽ വർക്ക് ചെയ്യുമ്പോൾ കുറേ പേർക്ക് മെൽറ്റ് ആവുന്ന പ്രശ്നമുണ്ട് ക്രീം അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ നന്നായിട്ട് സെറ്റ് ആവണം കേട്ടോ മിനിമം ഫൈവ് എങ്കിലും കേക്ക് സെറ്റ് ആയിരിക്കണം അതിന് ശേഷം വേണം കട്ട് ചെയ്യേണ്ടത് അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളു ഓവർനൈറ്റ് ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേക്ക് പിന്നെ ഇതിന്റെ ബോക്സ് വരുന്നത് ഇപ്പൊ പത്തേ പത്ത് നമ്മൾ പത്തല്ലേ ബേസ് എടുത്തിട്ടുള്ളത് അപ്പൊ പത്തേ പത്തിന്റെ ബോക്സ് ആണ് വരാം പക്ഷെ ഹൈറ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം ഹൈറ്റ് നമ്മൾ സാധാ വരുന്ന ബോക്സിന് നാലു ഇഞ്ച് ഹൈറ്റ് ആണ് വരാം ഇങ്ങനെയുള്ള കേക്ക് ചെയ്യുമ്പോൾ ഫൈവ് ഇഞ്ചിന്റെ ബോക്സ് തന്നെ ചോദിച്ചു പോയി നമുക്കൊക്കെ എല്ലാ കേക്ക് മെറ്റീരിയൽ ഷോപ്പിലും ആണ് എല്ലാവർക്കും ഇല്ലാന്ന് എനിക്ക് കുറേ പേർ ഇങ്ങനെ മെസ്സേജ് ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എന്തായാലും കിട്ടും ഉറപ്പാണ് അത് അവരുടെ അടുത്ത് പറഞ്ഞു വെക്കാം ഹൈറ്റ് ഉള്ള ബോക്സ് പത്ത് പത്ത് അഞ്ച് അതേപോലെ തന്നെ നമ്മൾ പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ചെയ്യുകയാണെങ്കിൽ അഞ്ചിഞ്ച് ഉള്ള ബോക്സ് ഉണ്ട് പിന്നെ നമ്മൾ ടോൾ കേക്ക് ഇപ്പോൾ ടയർ കേക്ക് ഒക്കെ ചെയ്യുമ്പോൾ ആ കൂടുതൽ ഹൈറ്റ് വരുന്നതിനനുസരിച്ച് സെവൻ ഇഞ്ച് ടെൻ ഇഞ്ച് ഒക്കെ ഹൈറ്റ് ഉള്ള ബോക്സുകൾ വരുന്നുണ്ട് അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം മെസ്സേജ് ഒന്നും നോക്കാൻ എനിക്കിപ്പോൾ ടൈം കിട്ടാറില്ല ഇൻസ്റ്റയിൽ കുറേ പേര് ഇങ്ങനെ പറയാറുണ്ട് മെസ്സേജ് അയക്കുക എന്നുള്ളത് വീട്ടിൽ നല്ല ബിസിയുള്ള ടൈമാണ് അപ്പോൾ അതുകൊണ്ട് പരമാവധി നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ആണെങ്കിൽ ഞാൻ പെട്ടെന്ന് നോക്കിയിട്ട് അപ്പോൾ തന്നെ റിപ്ലൈ കൊടുക്കുന്നുണ്ട് മെസ്സേജ് എനിക്ക് എല്ലാം നോക്കി കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും അപ്പോൾ അതുകൊണ്ടാണ് ടാഡിലാവുന്നത് അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്